മാങ്കുളം ടൗണിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് നോക്കുകുത്തിയായി. നൂതന ശൗചാലയം നിർമ്മിച്ചെങ്കിലും നാട്ടുകാർക്കോ സഞ്ചാരികൾക്കോ അത് ഗുണം ചെയ്തില്ല. പൊതുശൗചാലയം പ്രവർത്തനക്ഷമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് സ്ഥാപിച്ച ഈ ടോയ്ലറ്റ്. ആദ്യം ശൗചാലയം സ്ഥാപിക്കാനുള്ള സ്ഥലം സംബന്ധിച്ചായിരുന്നു വിവാദമെങ്കിൽ പിന്നീട് ശൗചാലയത്തോട് ചേർന്ന് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സംബന്ധിച്ചായി പരാതി. ഏകദേശം 9 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് മാങ്കുളം ടൌണിൽ ഫിലോമിന തോടിന് സമീപം സ്ഥാപിച്ച ശൗചാലയം 2 മാസമാണ് ആകെ പ്രവർത്തിച്ചത്. നിലവിൽ ഉപയോഗശൂന്യമായിട്ടാണ് ശൗചാലയം നിലകൊള്ളുന്നത്. 15 വർഷത്തോളമായി ഈ ടോയ്ലറ്റ് 15 പേർക്ക് പോലും ഉപയോഗമില്ല. മൂത്രമൊഴിക്കാൻ പോലും സാധിക്കാത്ത ഈ സാധനം ഇവിടെ വരുന്ന ബസ്സുകളെല്ലാം നിർത്തുന്നത് ഈ ടോയ്ലറ്റിൻ്റെ മുന്നിലാണ്. ആൾക്കാർ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ്. ഈ ദുരാവസ്ഥ മാറിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ ടോയ്ലറ്റ് സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 8-ഉം 10-ഉം കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്രക്കാർ അടിമാലിയിലേക്കും മറ്റും ബസ് കയറുവാൻ മാങ്കുളം ടൗണിലേക്ക് എത്തുന്നത്. ശൗചാലയമില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. ന്യൂസ് ബ്യൂറോ അടിമാലി.